ബാഹ്യ മോടികളായ പിന്നിമുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടവും സൗമ്യവും ശാന്തവുമാകുന്ന ആത്മാവാകുന്ന അനശ്വര വ്യക്തിത്വമണിഞ്ഞ ആന്തരീയ വ്യക്തിത്വമാണ് ഒരു സ്ത്രീയുടെ സൗന്ദര്യം. ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് പുറമേ കാണുന്ന തൊലിയുടെ വെളുപ്പ് അല്ല, നീളത്തുള്ള മുടിയുടെ ആ വലിപ്പമല്ല, അല്ലെങ്കിൽ കയ്യിലിട്ടിരിക്കുന്ന നഖത്തിൽ പൂശിച്ചിരിക്കുന്ന ലിപ്സ്റ്റിക്കോ ഒന്നുമല്ല, അല്ലെങ്കിൽ എന്താ എന്താ പറയുന്നത് വിരലെ പൂശുന്ന ആ നെയിൽ പോളിഷ് ചുണ്ടലിടുന്ന ലിപ്സ്റ്റിക്ക്, ഇതൊന്നുമല്ല നിങ്ങളുടെ സൗന്ദര്യം. നിങ്ങളുടെ യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആന്തരിക വ്യക്തിത്വമാണ്. ഒരു സ്ത്രീയുടെ ആന്തരിക സൗന്ദര്യം, ഒരു സ്ത്രീയുടെ ആന്തരികമായ വ്യക്തിത്വം, ഒരു സ്ത്രീയുടെ സൗന്ദര്യം ആ സ്ത്രീയുടെ ആന്തരിക വ്യക്തിത്വത്തിലാണെന്ന് സ്ത്രീ മനസ്സിലാക്കണം. ഞാൻ ഓർക്കുന്നു, ഒരു 4-5 വർഷം കഴിഞ്ഞ് 6 വർഷമായി കാനഡയിൽ ഒരു ധ്യാനം നടക്കുക, അവിടെ സെൻ്റ് തോമസ് ചർച്ചിൽ. അന്ന് അവിടുത്തെ വികാരി അച്ഛൻ സെബാസ്റ്റ്യൻ അരിക്കാട്ട് അച്ഛൻ, അച്ഛനിപ്പോൾ നാട്ടിലാണ്. അച്ഛന് എന്നോട് പറഞ്ഞു, സഹോദരേ, ഈ ഇടവകയിലുള്ള ഒരു കുടുംബത്തിന് ഒന്ന് പോയി പ്രാർത്ഥിക്കണം, ആള് തളർന്നു കിടക്കുകയാണ്, 2-40 വർഷം അടുത്തു, 38 വർഷം ആയിട്ടുണ്ട് ഈ ഇങ്ങനെ തളർന്ന്, 35 വർഷം ഉണ്ടായിട്ട് തളർന്നു കിടക്കുന്ന വ്യക്തിയാണ്, വണ്ടിയപകടത്തിൽ തളർന്നാണ്, ഒന്ന് പോയി പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു, കൊച്ചച്ഛനെയും കൂട്ടി വിടാമെന്ന് പറഞ്ഞു. അപ്പം കൊച്ചച്ഛനും ഞാനും കൂടെ ആ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞു, ഞങ്ങളവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ആ വീട്ടിൽ ഈ തളർന്നു കിടക്കുന്ന മനുഷ്യൻ്റെ അമ്മയുണ്ട്, ഭാര്യയുണ്ട്, ആ തളർന്നു കിടക്കുന്ന മനുഷ്യൻ്റെ സഹോദരങ്ങൾ, വീട്ടുകാർ, എല്ലാവരും ഉണ്ട് ആ വീട്ടിൽ. ഞാൻ വീട്ടിൽ ചെന്നു, വീട്ടിൽ ചെന്ന് അവരുമായിട്ട് സംസാരിച്ചു. സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് ഇവരുടെ വിവാഹം കഴിഞ്ഞ് 6 മാസമായി. ഇവർ രണ്ടുപേരും ഒരു വണ്ടിയിൽ കാറിൽ പോകുമ്പോൾ കാറ് എവിടെയോ ഇടിച്ച് അപകടമുണ്ടായാണ് ഈ മനുഷ്യൻ്റെ ശരീരം കഴുത്തിന് കീഴ്പോട്ട് തളർന്നു പോയത്. വിവാഹം കഴിഞ്ഞ് 6 മാസമായിട്ടുള്ളു, ഇപ്പോൾ 10-38 വർഷമായി. 10-38 വർഷമായിട്ട് ഈ സഹോദരി സ്വന്തം ഭർത്താവിനെ ശുശ്രൂഷിച്ചിരിക്കുക. അവൾ ജോലിക്ക് പോകുന്നുണ്ട്, നേഴ്സ് വേണ്ട, ജോലിക്ക് പോകുന്നുണ്ട്. സ്വന്തം ഭർത്താവിനെ വിട്ടുപോകാതെ അവിടെ നിന്ന് ആ ഭർത്താവിനെ അന്വേഷിച്ച് ആ കുടുംബത്തിൽ അവിടെ ജീവിക്കുക. കാനഡ എന്ന രാജ്യം എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാ സുഖവുമുണ്ട്. ഭർത്താവ് തളർന്നു കിടക്കുക, ഭർത്താവിന് വീട്ടുകാരെ പറഞ്ഞു, നിനക്ക് വേറെ വിവാഹം കഴിക്കണേ കഴിച്ചു, അവർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ അതിനും അവൾ തയ്യാറായില്ല. വർഷങ്ങളായിട്ട് തളർന്നു കിടക്കുന്ന ഭർത്താവിനെ ശുശ്രൂഷിച്ച്, നെഞ്ചിനു താഴോട്ട് തളർന്ന ഭർത്താവിനെ ശുശ്രൂഷിച്ച് അവൾ ആ വീട്ടിൽ ജീവിക്കുക. ഞാൻ പറയും, അവൾ ഒരു വിശുദ്ധയാണ്. സ്വന്തം ഭർത്താവിന് വേണ്ടി ജീവിതം കൊടുക്കുക, ഇത് നേരിട്ട് കണ്ട് അനുഭവിച്ച സാക്ഷ്യമായി പങ്കുവയ്ക്കുന്നത്. ഞാൻ ആ ഭർത്താവിന് വേണ്ടിയും ആ മകൾക്ക് വേണ്ടിയും ആ കുടുംബത്തിന് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിച്ചു. ഇതുപോലെ ഉള്ള വിശുദ്ധകളായ സ്ത്രീകൾ ഉണ്ട്. ഈ സമൂഹത്തിലും വിശുദ്ധരായ സ്ത്രീകളും വിശുദ്ധരായ പുരുഷന്മാരും ഉണ്ട്. നന്മ നിറഞ്ഞ ഹൃദയത്തിൻ്റെ ഉടമകളുണ്ട്. നീതിമാനായ ഭർത്താവും കൃപ നിറഞ്ഞ മറിയവും ഇവിടെയും ഇരിപ്പുണ്ട്. കൈ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത. ശക്തിയോടെ വിളിച്ച് യേശുവേ, എന്റെ യേശു എന്ന് വിളിച്ച് ഹാലലൂയ ഹാലലൂയ ഹാലലൂയ, ശക്തിയോടെ 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 ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വളരെ അടുത്ത് അറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്. അമ്മകൻ്റെ മൂത്ത കുട്ടി ഇപ്പോൾ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പെൺകുട്ടിയാണ്. 2-ാമത്തെ കുട്ടി 6-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ കുഞ്ഞുങ്ങൾക്ക്, മൂത്ത കുട്ടിക്ക് 3 വയസ്സും ഇളയ കുട്ടിക്ക് 2 വയസ്സുള്ളപ്പോൾ ഭാര്യ കാമുകൻ്റെ കൂടെ ഒളിച്ചോടി. 2 കൊച്ചുകുട്ടികൾ, 2 പെൺകുഞ്ഞുങ്ങളുള്ളപ്പോൾ ഭാര്യ കാമുകൻ്റെ കൂടെ പോയി. പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷൻ വന്നു, അവൾക്ക് കുഞ്ഞുങ്ങളെ വേണ്ട, ആ 2 പെൺകുഞ്ഞുങ്ങളെ അവൾക്ക് വേണ്ട, ഭർത്താവിനും വേണ്ട. കാമുകൻ്റെ കൂടെ അവൾ പോവുകയാണ്. ഇങ്ങനെയും സ്ത്രീകൾ ഉണ്ട്, ഇങ്ങനെയും മനസ്സാക്ഷിയില്ലാത്ത സ്ത്രീകൾ, മനസ്സാക്ഷി എവിടെയോ മോശം വന്ന സ്ത്രീകളുണ്ട്. 3 വയസ്സുള്ള പെൺകുഞ്ഞ്, 2 വയസ്സുള്ള പെൺകുഞ്ഞ്, ഈ 2 പെൺകുഞ്ഞുങ്ങൾ. ഞാൻ ഓർക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പ് ആ മകന്
ഈ കുഞ്ഞുങ്ങളെയുമായിട്ട് ധ്യാനത്തിൽ വന്നപ്പോൾ അന്നേരം എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ്. എനിക്കന്ന് ഒത്തിരി സങ്കടം തോന്നി. രണ്ട് പെൺകുഞ്ഞുങ്ങളെ വളർത്തി ആ മകൻ കല്യാണം കഴിച്ചില്ല. ഇപ്പോൾ ആ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി മൂത്ത കുഞ്ഞ് എട്ടാം ക്ലാസ്സിലായി, രണ്ടാമത്തെ ആറിലായി. ആ കുഞ്ഞുങ്ങളെ വളർത്തി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ മകൻ ജീവിക്കുകയാണ്. നീതിമാനായ അപ്പൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിതം കൊടുക്കുകയാണ്. രണ്ട് പെൺകുഞ്ഞുങ്ങളെയും കളഞ്ഞിട്ട് അവൾ കാമുകൻ്റെ കൂടെ പോയി. ഞാനീ പറയുന്നത് ജീവിതത്തിൻ്റെ പച്ചയായ സത്യങ്ങളാണ്. വെറും കെട്ടുകഥയൊന്നുമല്ല, പച്ചയായ സത്യങ്ങൾ. മനസ്സാക്ഷി കത്തിക്കരിഞ്ഞ ചില സ്ത്രീകളുണ്ട്. ഒരു മടിയില്ല. സ്നേഹം എവിടെയോ വറ്റിപ്പോയി. ജഡത്തിൻ്റെ സുഖത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് കുടുംബജീവിതത്തിൽ അവിശ്വസ്തത കാണിക്കുന്ന സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. കുടുംബജീവിതത്തിലെ തകർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു പാപത്തിൻ്റെ മേഖലയാണ് കുടുംബജീവിതത്തിലെ അവിശ്വസ്തത. ഭാര്യ ഭർതൃബന്ധത്തിലെ അവിശ്വസ്തത, ഭാര്യയോട് അവിശ്വസ്തത കാണിക്കുന്ന ഭർത്താവ്, ഭർത്താവിനോട് അവിശ്വസ്തത കാണിക്കുന്ന ഭാര്യ. അതേക്കുറിച്ച് മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ രണ്ടാം അധ്യായത്തിൽ 13 മുതലുള്ള വചനങ്ങൾ പറയുന്നു. നീ ബലിപീഠത്തെ കണ്ണുനീരുകൊണ്ട് മൂടുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി നൽകത്തില്ല. നിന്റെ ഉടമ്പടി അനുസരിച്ച് നിന്റെ ഭാര്യയും സഖിയും ആയിരുന്നിട്ടും നീ അവളോട് അവിശ്വസ്തത കാണിച്ചു. നിന്റെ ഭാര്യയും നീയും തമ്മിലുള്ള വിവാഹ ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയായിരുന്നു. ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്. ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് യൗവനത്തിൽ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. യൗവനത്തിൽ ഭർത്താവിനോട് അവിശ്വസ്തത കാണിക്കരുത്. വിവാഹ മോചനത്തെ ഞാൻ വെറുക്കുന്നു. ഒരുവൻ തൻ്റെ വസ്ത്രം അക്രമം കൊണ്ട് പൊതിയുന്നതിനെയും ഞാൻ വെറുക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ വ്യാപരിക്കുക, അവിശ്വസ്തത കാണിക്കരുത്. അവിശ്വസ്തത, കുടുംബജീവിതത്തിലെ അവിശ്വസ്തത. ഭാര്യയോട് അവിശ്വസ്തത കാണിച്ച് മറ്റു സ്ത്രീകളോടൊപ്പം ജീവിക്കുന്ന ഭർത്താക്കന്മാർ, ഭർത്താക്കന്മാരെ വഞ്ചിച്ചുകൊണ്ട് മറ്റ് പുരുഷന്മാരോടൊപ്പം ശരീരം പങ്കുവെക്കുന്ന ഭാര്യമാർ, ഇതൊന്നും പുതിയ കഥകളല്ല, ധാരാളം കഥകൾ ഞാൻ കേൾക്കുന്നതാണ്. എത്രയോ പേര് കുടുംബജീവിതത്തിൽ അവിശ്വസ്തത കാണിച്ചിരിക്കുന്നു. അവർ ദൈവസന്നിധിയിൽ വളരെ ഗൗരവമുള്ള ഒരു പാപമാണ് കുടുംബജീവിതത്തിലെ അവിശ്വസ്തത. ഒരിക്കലും ഭാര്യാഭർത്താക്കന്മാർ അവിശ്വസ്തത കാണിക്കരുത്. നിങ്ങൾ അങ്ങനെ അവിശ്വസ്തത കാണിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിലെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, ആ തെറ്റിന് മാപ്പ് ചോദിക്കണം. കാരണം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന വലിയ ഒരു പാപമാണ് കുടുംബജീവിതത്തിലെ അവിശ്വസ്തത. അങ്ങനെ അവിശ്വസ്തത കാണിച്ച നിങ്ങളുടെ അവിശ്വസ്തത കാണിച്ചു നിങ്ങളുടെ മക്കൾ അതിൻ്റെ തകർച്ച അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ അവിശ്വസ്തതയ്ക്ക് ഞങ്ങളുടെ മക്കളെ ശിക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ ചിലർ വിവാഹത്തിന് മുൻപ് അവിശ്വസ്തത കാണിച്ചു, ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു, ഗർഭിണിയായി അബോർഷൻ ചെയ്തവരുണ്ട്. ഒരു സഹോദരൻ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു കൺവെൻഷൻ കഴിഞ്ഞ്. ആ മകൻ പറഞ്ഞു, എനിക്കൊരു സങ്കടം പറയാനുണ്ട്. എഞ്ചിനീയറാണ് ഭാര്യയും, എഞ്ചിനീയർ കഴിഞ്ഞ് ഒരു മകളാണ്. വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷം പോലും ആയിട്ടില്ല. ആ മകൻ പറയുന്നു, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. ഗർഭിണിയായ ഭാര്യയുമായിട്ട് പരിശോധന നടത്തി കഴിഞ്ഞപ്പോൾ, ഗർഭിണിയാണ്, പരിശോധനയിൽ എന്നോട് പറഞ്ഞത് 8 മാസം ഗർഭിണിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, 6 മാസമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട് 8 മാസം ഗർഭിണിയാണ് വിഷയമായി. അവളോട് ചോദിച്ചപ്പോൾ ആദ്യം അവൾ സംഭവിച്ചില്ല, അവസാനം അവൾ സംബന്ധിച്ചു. അവളുടെ കൂടെ പഠിച്ച ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ കുട്ടിയാണ് ഇവിടെ ഗർഭപാത്രത്തിൽ. വിവാഹത്തിന് മുൻപ് തെറ്റായ ബന്ധത്തിൽ ജീവിച്ചു, അങ്ങനെ ഗർഭിണിയാണ്. കല്യാണം കഴിക്കുമ്പോൾ, വിവാഹം പള്ളിയിൽ വെച്ച് കിടക്കുമ്പോൾ ഇവള് ഗർഭിണിയാണ്. അവൻ പറയുക, ബ്രദറെ, എനിക്കവളെ വെട്ടിക്കൊല്ലണമെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ മാതാപിതാക്കന്മാർ സമൂഹത്തിൽ മാന്യതയുള്ളവരാണ്. അവർ ടീച്ചേഴ്സായിരുന്നു, അവർ പെൻഷനൊക്കെ പറ്റി, അവർ നന്നായിട്ട് ജീവിക്കുന്നവർ. എൻ്റെ കുടുംബം നാട്ടിലെ അറിയപ്പെടുന്ന നല്ല കുടുംബമാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്.
വളരെ ഉപേക്ഷിക്കണമെന്ന് ഞാനിങ്ങനെ മനസ്സിൽ ആലോചിക്കുക, എന്ത് ചെയ്യണം എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ ചെറിയ യൂണിറ്റ് പ്രാർത്ഥിച്ചു, ഞാൻ അവനോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, അവൻ പറഞ്ഞു, ബ്രദറെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ ചോദിക്കും എന്തിനാ ഉപേക്ഷിക്കുന്നത്, ഗർഭിണിയെ ഉപേക്ഷിച്ചെന്നാവും. എൻ്റെ അപ്പനോടും അമ്മയോടും എനിക്ക് സത്യം പറയാനൊക്കോ, ഇവള് ഗർഭിണിയാണ്, എൻ്റെ കുട്ടിയല്ലെന്ന് പറയാനൊക്കോ. ഞാൻ ഇവനോട് സംസാരിച്ചിട്ട് ഞാൻ ഇവനോട് ചോദിച്ചു, നിനക്ക് അവൾക്ക് മാപ്പ് കൊടുക്കാൻ പറ്റുമോ? അവൾക്ക് മാപ്പ് കൊടുത്ത് അവളെ സ്വീകരിച്ച് ഭാര്യയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിനക്ക് പറ്റുമോ? ക്ഷമിക്കാൻ പറ്റുമോ? അവളെ ഉപേക്ഷിക്കാൻ ഞാൻ പറയത്തില്ല, അബോർഷൻ ചെയ്യാൻ ഞാൻ പറയത്തില്ല, പിന്നെ ഒറ്റ വഴിയോട് ക്ഷമിക്കണം. ഞാൻ ഇവനോട് സംസാരിച്ച് ഞാൻ ഇവനോട് കുറച്ച് സമയം പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഇവൻ്റെ കണ്ണിലൂടെ രണ്ട് തുള്ളി കണ്ണുനീർ അടന്നു വീണു. അവൻ പറഞ്ഞു, ബ്രദറെ, ഞാൻ അവൾക്ക് ക്ഷമ കൊടുക്കാം, ആ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞായിട്ട് ഞാൻ വളർത്താം. ഇട്ടവൻ പറഞ്ഞു, നാളെ രാവിലത്തെ കുർബാനയ്ക്ക് ഞാൻ വരും, ബ്രദർ കുർബാനയ്ക്ക് വരും, വൈകിട്ടാണ് കൺവെൻഷൻ, ഞാൻ രാവിലത്തെ കുർബാനയ്ക്ക് ഞാൻ വരാം. അന്ന് രാവിലത്തെ കുർബാന കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തു. അവൻ എന്നോട് തലൂസം പറഞ്ഞു, ബ്രദറെ, ഞാൻ ഭാര്യയുമായിട്ട് രാവിലെ കുർബാന കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അവളോട് ഒരു കാര്യങ്ങളും ബ്രദർ ചോദിക്കരുത്. രാവിലെ കുർബാന കഴിഞ്ഞ് ഞാൻ ആ മകളും ആ മകനും കൂടെ വന്ന് പ്രാർത്ഥിക്കാൻ. അമ്മകൻ പറഞ്ഞു, ഇതെൻ്റെ ഭാര്യയാണ്, പരിചയപ്പെടുത്തി. ഞാൻ തലേദിവസം എല്ലാം എന്നോട് പറഞ്ഞു, അതൊന്നും അവർക്കറിയത്തില്ലല്ലോ. ഞാൻ അല്പസമയം അവരോട് സംസാരിച്ചു, എന്നിട്ട് അവിടെ തലയ്ക്ക് വെച്ച് ഞാൻ അവളെ അനുഗ്രഹിച്ച്, കർത്താവെ, ഉദരത്തിലുള്ള കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. രണ്ടുപേരും തലയ്ക്ക് വെച്ചൊക്കെ പ്രാർത്ഥിച്ചു. അവൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു തുളുമ്പി നിൽക്കുക. രണ്ടുപേരും പ്രാർത്ഥിച്ച് ഞാൻ അനുഗ്രഹിച്ച് വിട്ടു. ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസം ധ്യാനം തീരുകയാണ്, അവൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, ഞാൻ ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നു, അവളെ ഉപേക്ഷിക്കത്തില്ല, ആ കുഞ്ഞിനെ ഞാൻ എൻ്റെ കുഞ്ഞായിട്ട് വളർത്തും. ഇങ്ങനെയും ഭർത്താക്കന്മാരുണ്ട്. ഒരു ഭർത്താവിന് ഇങ്ങനെ ചെയ്യുക എളുപ്പമല്ല. ശരിക്കും പരിശുദ്ധാത്മാവ് കൃപ കൊടുത്തതുകൊണ്ട് മാത്രമാണ് സ്വന്തം ജീവിത പങ്കാളിയുടെ ആ വലിയ തെറ്റ് ക്ഷമിച്ചത്. സാധാരണ ഏതെങ്കിലും പുരുഷന്മാരാണെങ്കിൽ അവളെ വീട്ടിൽ അവിടെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് പോരുകയുള്ളൂ. പക്ഷേ അവളെ ഉപേക്ഷിക്കാൻ ഈ മനുഷ്യൻ തയ്യാറാവുന്നില്ല. ഇതുപോലെ ക്ഷമിക്കുവാനായിട്ട്, ഇത്രമാത്രം ക്ഷമിക്കുവാനായിട്ട് ആ ചെറുപ്പക്കാരന് കൃപ കൊടുത്തത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. അവൾ കുടുംബജീവിതത്തിലെ അവിശ്വസ്തത കുടുംബത്തിൻ്റെ താളം തെറ്റിക്കും, കുടുംബത്തിൻ്റെ അടിത്തറ തകർത്തു കളയും. അവരുടെ കുടുംബജീവിതത്തിൽ അവിശ്വസ്തത എന്ന തെറ്റ് ചെയ്തവർ, വിവാഹത്തിന് മുൻപ് ഇങ്ങനെയൊക്കെ തെറ്റിൽ ജീവിച്ചവർ ദൈവസന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ, തെറ്റിപ്പോയി മാപ്പ് തരണം. വിടിരിക്കുന്ന പുരുഷന്മാർ, കുടുംബനാഥന്മാർ പ്രാർത്ഥിക്കണം, ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഭാര്യമാർ പ്രാർത്ഥിക്കണം, എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഏറ്റുപറയാനൊന്നും പോകണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു, അതേക്കുറിച്ച് ഇനി ചിന്തിക്കണ്ട. കുമ്പസാരത്തിന് ഏറ്റുപറഞ്ഞോ, കർത്താവെല്ലാം ക്ഷമിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബജീവിതം തകരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാപത്തിൻ്റെ മേഖലയാണ് അവിശ്വസ്തത. ഒരിക്കലും മരണം വരെ കുടുംബജീവിതത്തിൽ അവിശ്വസ്തത കാണിക്കരുത്. നമുക്ക് ദൈവസന്നിധിയിലേക്ക് രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ഇപ്രകാരം പ്രാർത്ഥിച്ചേ, കർത്താവായ യേശുവേ, എൻ്റെ വ്യക്തിപരമായ കുടുംബജീവിതത്തിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ അവിശ്വസ്തതകൾക്കും വീഴ്ചകൾക്കും യേശുവേ ഞാൻ മാപ്പ് ചോദിക്കുന്നു. കർത്താവായ യേശുവേ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, തലമുറകളെ അനുഗ്രഹിക്കണമേ, തലമുറകളുടെ മേൽ കരുണ വർഷിക്കണമേ. പാരമ്പര്യ ബന്ധനങ്ങൾ, പാരമ്പര്യ പാപ ആസക്തികൾ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും വിട്ടുമാറട്ടെ. യേശുവേ, അത്ഭുതങ്ങൾ ചെയ്യണമേ, യേശുവേ, കരുണ വർഷിക്കണമേ, കരുണയ്ക്ക് വേണ്ടി സ്തുതിച്ച് ആരാധന.
ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.